പറയാനുള്ള അവസരം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലൊന്നുണ്ട്, ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു യാതൊരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ മക്കളാണ് വൈദികരായിട്ട് വന്നിട്ടുള്ളത്, മത്സ്യമേഖലയിലുള്ളവരാണ്, ഞാൻ നിങ്ങളുടെ മക്കളാണ്. അവരെ കേസിൽ കുടുക്കി അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം പോരാ, അതിന് നിങ്ങൾക്ക് നല്ല ഉറപ്പ് വരണം. ഒരു കേസ് ഉണ്ടാകരുത്, ആ ഒരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ വൈദികരായി കൊടുത്തിരിക്കുന്നത്. സമാധാനം, സന്തോഷവും സ്നേഹവും നാട്ടിൽ വളർത്തി കൊണ്ടുവരുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവിധ കേസുകളും നിർത്തലാക്കി മാറ്റി വെക്കണമെന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത് ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എം എൽ എ, പിന്നെ നമ്മുടെ ഈ വേറെ തന്നെ ഇപ്പോൾ നിലവിലുള്ള എം എൽ എ നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയാതെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം നടത്തിയിരിക്കുന്നു. പിന്നെ കൂടെ ഇപ്പം കേന്ദ്ര മന്ത്രിയുടെ പഴി കേന്ദ്രമന്ത്രിയുടെ അടുത്താണ് ഒരുപാട് കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരുപാട് കാര്യം മണി നിങ്ങളുടെ സ്ത്രീകളെ ഒരുപാട് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ മണിപ്പൂരം തയ്ക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ നടന്ന സ്ത്രീകളെ വിപസ്ത്രീയാക്കി കൊണ്ടുപോയി ഇത്രയും ക്രൂരമായി മാനബന്ധപ്പെടുത്തിയെ പീഡിപ്പിച്ച് ഇത്രയും തലത്താണ്.